Head northwest. ചില ദേശങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ പേരെടുക്കുന്നത് ഒന്നുകിൽ അവിടുത്തെ ചില വ്യക്തികൾ മൂലമാവാം, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ആരാധനാലയങ്ങളോ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുപരിചയിച്ച സ്ഥലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചരിത്രവും ഐതിഹ്യവുമൊക്കെ പരിശോധിച്ചാൽ കേരള ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു സ്ഥലം. വേദവ്യാസ മഹർഷിയെപ്പറ്റി കേട്ടിട്ടില്ലേ? അദ്ദേഹം പാണ്ഡവരോടൊന്നിച്ച് കുറേ കാലം താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു വനപ്രദേശമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. വേദവ്യാസ മഹർഷിക്കായുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം വേദവ്യാസഗിരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നിരവധി ശിലാവിഗ്രഹങ്ങളും മറ്റനേകം കാഴ്ചകളും അവിടെയുണ്ട്. കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂരാണ് വേദവ്യാസഗിരി സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നു തന്നെ കാണാം. നിരവധി കാഴ്ചകളും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലും നിരവധി കാഴ്ചകൾ കാണാനുണ്ട്. ഏറ്റുമാനൂർ ഇടയാഴൻ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുഞ്ചവയൽക്കാറ്റ് എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. പേര് പോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളത്. ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർ ഇവിടെയൊന്ന് നിർത്തി ഈ കാറ്റും കൊണ്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാതെ പോവില്ല എന്നത് തീർച്ചയാണ്. പുഴകളും തോടുകളും വയലുകളും തെങ്ങും തോപ്പുകളും എന്ന് വേണ്ട മനസ്സ് നിറയ്ക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഈ വഴികളിൽ കാത്തിരിപ്പുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഇത്തരം കാഴ്ചകൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നത്? പോകുന്ന വഴിയിൽ ഇനിയും കുറേ നല്ല കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട്. ദൂരയാത്രകൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളൊന്നോർക്കണം, നമ്മുടെ ചുറ്റിനുമൊന്ന് നോക്കിയാൽ മനസ്സിലാവും അതിലും മനോഹരമായ എത്രയോ കാഴ്ചകൾ അടുത്തു തന്നെ ഉണ്ട് എന്ന്. ഇവിടെ വലതുവശത്തായി കാണുന്നതാണ് മൂഴിക്കുളങ്ങര ഭഗവതി പട്ടാരിയമ്മൻ ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. 1000 കാളിക്ക് തുല്യം അര പട്ടാരിയമ്മ എന്നാണ് ഈ ഭഗവതിയെ വിശേഷിപ്പിക്കുന്നത്. ഈ ഭഗവതിയുടെ ഒരു പ്രഭാവം തന്നെയാണ് ഇങ്ങനെയൊരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റിയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് വേദവ്യാസഗിരിയെപ്പറ്റി അറിയുന്നത്. പക്ഷേ പോകാൻ സാധിച്ചത് ഇപ്പോഴാണെന്ന് മാത്രം. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. ഇവിടെ നിന്നും മുകളിലേക്ക് കയറിയാൽ മലമുകളിലേക്കെത്താം. കുത്തനെയുള്ള കയറ്റമാണ്. വാഹനങ്ങളിൽ വരുന്നവർ അല്പമൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം കൂടിയാണ് വേദവ്യാസഗിരി. ഈ മലയുടെ അടിവാരത്തും നിരവധി കാഴ്ചകളുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് കാണാം. ഈ മലമുകളിൽ ശരിക്കും ഒരു വലിയ നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വലിയ വിഷമമേയുള്ളൂ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ണെത്തുന്ന ദൂരത്തുണ്ടായിട്ടും അറിഞ്ഞില്ലല്ലോ എന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേദവ്യാസഗിരി മലമുകളിലാണ്. വേദവ്യാസ മഹർഷി തപസനുഷ്ഠിച്ച സ്ഥലം. കേരളത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രം. വ്യാസമഹർഷി പഞ്ചപാണ്ഡവരോടൊന്നിച്ച് ഇവിടെ ഏതാനും കാലം താമസിച്ചുവെന്നും ഇവിടെ വച്ച് അവർക്ക് ജ്ഞാനമാർഗങ്ങൾ ഉപദേശിച്ചുവെന്നും പറയപ്പെടുന്നു. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മൂലം ദക്ഷിണകാശി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. വേദവ്യാസ മഹർഷിക്ക് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പാണ്ഡവർ വനവാസകാലത്ത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ഭാരത പര്യടനം നടത്തി അവർ കേരളത്തിലും എത്തിയിരുന്നുവെന്നും പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും അവർ വിശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും അക്കാലത്ത് വേദഗിരിയും അവരുടെ വാസസ്ഥാനമായിരുന്നു എന്നാണ് ഐതിഹ്യം.
വനവാസകാലത്ത് പാണ്ഡവന്മാർ പലയിടങ്ങളിലും തങ്ങിയതായി മഹാഭാരതത്തിലും പ്രസ്താവനയുണ്ട്. ഏറ്റിമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഇവിടമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വനവാസകാലത്ത് ദേശാടനം നടത്തി പുണ്യക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഹരിണപുരേശ്വര സന്നിധിയിലും വന്ന് അതിൻ്റെ ശ്രീമൂലസ്ഥാനമായ വേദഗിരിയിലും എത്തി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഏതാനും നാൾ ഇവിടെ താമസിച്ചതാവാം എന്നും പറയപ്പെടുന്നു. പാണ്ഡവർ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം വ്യാസഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായിരുന്നു. വേദവ്യാസൻ്റെ വരവിന് ശേഷമായിരിക്കാം വേദവ്യാസഗിരി എന്ന പേരുണ്ടായത്. വേദവ്യാസൻ ഇരുന്നരുളിയ ആ സ്ഥാനത്ത് പാണ്ഡവന്മാർ വ്യാസദേവ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു എന്നതാണ് വേദവ്യാസൻ വേദഗിരിയിൽ ആരാധനയായി തീരാനുള്ള കാരണം. ഇതുകൂടാതെ പാണ്ഡവർ തന്നെ പ്രതിഷ്ഠിച്ച വിഷ്ണു, ശിവൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ ശരിവയ്ക്കുന്ന പല തെളിവുകളും ഇവിടെ കാണാനുമുണ്ട്. വ്യാസശിലാവിഗ്രഹവും പാണ്ഡവരുടേതെന്ന് കരുതുന്ന ശിലാവിഗ്രഹങ്ങളും അവരുടെ വേദാധ്യായനശാലയും അടുത്തു തന്നെ കൊടും വേനലിലും പറ്റാത്ത തീർത്ഥങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഒരു ദേവി പ്രതിഷ്ഠയും പ്രാചീനമായ വിഷ്ണു പ്രതിഷ്ഠയും ഇവിടെ ഉണ്ടായിരുന്നു. ഈ മലയുടെ അടിവാരത്തിൽ തന്നെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രവും അടുത്തു തന്നെ വലിയൊരു ചിറയുമുണ്ട്. നമുക്കിനി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് വ്യാസമഹർഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അഭിമുഖമായി പഞ്ചപാണ്ഡവരുടെ പ്രതിഷ്ഠകളും കാണാം. ശരിക്കും പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഗുരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരിക. വേദവ്യാസൻ്റെ ശിലയ്ക്ക് മറ്റു ശിലകളെ അപേക്ഷിച്ച് ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. സ്വയംഭൂവായ ശിലയാണ് ഇതെന്ന് പറയുന്നു. കൂടാതെ ഈ ശില അനുദിനം വളരുന്നുണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഉദ്ദേശം 8 അടിയിലധികം ചുറ്റളവുള്ളതും 12 അടിയോളം ഉയരം വരുന്നതും മുകൾഭാഗം കൂർത്തതുമാണ്. ചുവട്ടിലൊരു കരിങ്കൽ പീഠവും കാണാം. മറ്റു ശിലകൾ ഇവിടെ നിന്നും പടിഞ്ഞാറോട്ട് മാറിയാണ്. ഇവയ്ക്ക് ആകൃതിയിലും വലുപ്പത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പ്രതിഷ്ഠകളുടെ ക്രമം അറിയില്ല. പാണ്ഡവരുടേതെന്ന് കരുതുന്ന ഈ വിഗ്രഹങ്ങളിൽ 4 എണ്ണം മുൻവശത്തും ഒരു ശില അല്പം കിഴക്കോട്ട് മാറി മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമാണ്. ഈ മരച്ചുവട്ടിലായി ഒരു ഭഗവതിയുടെ സങ്കല്പവുമുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു പീഠം മാത്രമേ കാണാനുള്ളൂ. ഐശ്വര്യപ്രദായിനിയും വിഷദോഷ നിവാരണിയും വിദ്യാപ്രദായിനിയുമായാണ് ഈ ദേവിയെ ആരാധിക്കുന്നത്. ഇവിടെയാണ് പണ്ട് പാണ്ഡവർ കളരി അഭ്യസിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം. ഭാരമേറിയ കല്ലുകൾ കൊണ്ട് ഭിത്തി പോലെ കെട്ടിത്തിരിച്ചിട്ടുമുണ്ട്. ചുറ്റും മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ് നല്ലൊരു അന്തരീക്ഷമാണ് ഇതിനുള്ളിൽ. ഈ കാഴ്ചയൊക്കെ നമ്മളെ കാലങ്ങൾക്ക് പുറകോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിലായിരുന്നുവല്ലോ പഴയ ഗുരുകുല വിദ്യാഭ്യാസം നടന്നിരുന്നത്. ശരിക്കും ഒരു മുറിയുടെ രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. ഇത്തരം 3 മുറികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റു 2 എണ്ണം ഇപ്പോൾ കാണാനില്ല. ഇത് അവരുടെ വേദാധ്യായനശാലയും ആയിരുന്നു എന്ന് പറയുന്നു. കളരിയുടെ തെക്കുഭാഗത്തായി വിഷ്ണുവിനെ സങ്കല്പിച്ച ഒരു പീഠവുമുണ്ട്. ഇവിടെയും പണ്ടുകാലത്ത് ഒരു വിഗ്രഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പീഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠ ഇരുന്നാണ് അവിടെ സ്ഥാപിച്ചിരുന്നതാണ്. അത് വർഷങ്ങളായിട്ടൊരു 100 വർഷങ്ങൾക്ക് മേളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 6 വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുതിർന്നവർക്കൊക്കെ ഇത് ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അത് പിൽക്കാലത്ത് ഇത് ഈ കന്ന് പശുക്കളെയൊക്കെ കെട്ടി അത് ഏതാണ്ട് കയറെ തട്ടി മറിഞ്ഞു വീഴുക എന്നൊക്കെ ചെയ്ത് ഡാമേജ് വന്നു ആ വിഗ്രഹം നശിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്ത് അങ്ങനെ വടക്ക് വശത്തൊരു ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രതിഷ്ഠകളൊന്നും നമ്മളെ ഇപ്പോൾ ഉള്ള തലമുറയൊന്നും കണ്ടിട്ടില്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഇത് പൂജാധികം ഇതൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്താണ് വേദഗാഥഗിരി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു ട്രസ്റ്റും സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അതിൻ്റെ കാര്യം ഇതിൻ്റെ കിഴക്ക് ഭാഗത്തായി പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഒരു വലിയ ശിലയിൽ 5 കൽക്കുഴികളുണ്ട്. ഈ കുഴികളിൽ എപ്പോഴും ജലം നിറഞ്ഞിരിക്കും. എത്ര കഠിനമായ വേനലാണെങ്കിലും ഇതിൽ ജലമുണ്ടായിരിക്കും എന്നതും ഒരത്ഭുതമാണ്. പണ്ടുകാലത്ത് ഈ തീർത്ഥജലമാണ് ഇവിടുത്തെ പൂജകൾക്കായി ഉപയോഗിച്ചിരുന്നതെന്നും പറയുന്നു.
ഈ തീർത്ഥത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. പാപനാശകരവും രോഗകരവും പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾക്കുമൊക്കെ ശാന്തി വരുത്തുവാൻ നല്ലതാണെന്നാണ് ഇവിടുള്ളവർ പറയുന്നത്. വ്യാസപ്രതിഷ്ഠയ്ക്ക് വടക്കുമാറി മറ്റൊരു തീർത്ഥവുമുണ്ട്. ഇതിനെ വ്യാസതീർത്ഥമെന്നാണ് പറയുന്നത്. ഇതും ഒരു ശിലയിൽ നിന്ന് തന്നെയാണ് പ്രവഹിക്കുന്നത്. കാര്യമായ താഴ്ചയില്ലെങ്കിലും ഇതിലുള്ള വെള്ളവും വറ്റിക്കാണാറില്ല. സാധാരണ മറ്റു ക്ഷേത്രാവശ്യങ്ങൾക്ക് പണ്ട് ഇതിലെ ജലമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നു. പഞ്ചതീർത്ഥത്തോളം തന്നെ ഇതിനും പ്രാധാന്യമുണ്ട്. ഈ മലയുടെ അടിവാരത്തിൽ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രവും അടുത്തു തന്നെ വലിയൊരു ചിറയുമുണ്ട്. എല്ലാ വർഷവും അനേകായിരം ജനങ്ങളാണ് തുലാം കുംഭം കർക്കിടകം ഈ മാസങ്ങളിലെ അമാവാസ്യ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. രണ്ട് മലകളുടെ മധ്യത്തിലായാണ് ഈ ജലാശയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മോക്ഷതീർത്ഥം എന്നാണ് പറയുന്നത്. മലയുടെ അടിവാരം വരെ ഒരു കാലത്ത് ഇത് വ്യാപിച്ചു കിടന്നിരുന്നു. ഇന്നത് ചുരുങ്ങി. ഇപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഇതിനെ വേദഗിരിച്ചിറ എന്നാണ് വിളിക്കുന്നത്. ഈ ചിറയുടെ കരയിൽ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രവുമുണ്ട്. ചെറുതാണെങ്കിലും ചൈതന്യശക്തി കൂടുതലായുള്ള ഈ ശാസ്താവിനെ വേദഗിരി ശാസ്താവ് എന്നും പന്നിക്കൊമ്പിൽ ശാസ്താവ് എന്നുമാണ് പണ്ട് മുതൽ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു ഭഗവതിയെയും ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ നാഗരാജാവും നാഗേക്ഷിയുമുണ്ട്. ഇത്രയുമാണ് അടിവാരത്തുള്ള ക്ഷേത്രഭാഗങ്ങൾ. ഈ ചിറയിലെ ബലികർമ്മങ്ങൾക്ക് ശേഷം ശാസ്താവിനെയും തൊഴുത് മലയുടെ മുകളിലെത്തി വ്യാസാദി ദേവന്മാരെയും തൊഴുതാണ് ജനങ്ങൾ മടങ്ങിപ്പോവുക. ഈ ചിറയുടെ ഉത്ഭവത്തെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പ്രകൃത്യാ തന്നെ സുന്ദരമായ ഒരു സരസായിരുന്നു അത്ര ഇത്. ഹരിണാലയ മഹാത്മ്യമെന്ന പ്രാചീന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് വേദഗിരി എന്ന് പറഞ്ഞല്ലോ. എത്രയായാലും വിട്ടുമാറാൻ പ്രയാസമുള്ള അപസ്മാരം, ബ്രഹ്മഹത്യാദോഷം എന്നിവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഏറ്റുമാനൂർ മഹാദേവനെ ഭജിക്കുന്നത് കാലങ്ങളായുള്ള പതിവാണ്. ഹരിണവനം, ഹരിണദ്വീപ് എന്നീ പേരുകളും ഏറ്റുമാനൂരിനുണ്ട്. പണ്ട് ചണ്ഡഭാസ്കരൻ എന്നൊരു പാണ്ഡ്യരാജാവ് ബ്രഹ്മഹത്യാപാപം തീരുന്നതിനായി അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം ഹരിണദ്വീപിലെത്തുന്നതും അവിടെയുള്ള സരസിലെത്തി കുളിച്ച് ദേവപ്രീതി വരുത്തി വിഷ്ണുപാദത്തങ്ങൾ പിതൃപിണ്ടാദികളും സമർപ്പിച്ച് പാപമുക്തി നേടുന്നതും പറഞ്ഞിട്ടുണ്ട്. പ്രഹ്ലാദൻ്റെയും നരസിംഹമൂർത്തിയുടെയും ഒക്കെ പുരാണകഥകൾ അറിയാമല്ലോ. ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷവും ആ മൂർത്തിയുടെ രൗദ്രത വർദ്ധിക്കുകയാണുണ്ടായത്. ലോകത്തിന് തന്നെ അപകടമാകുമെന്ന അവസ്ഥയിൽ ദേവന്മാർ മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവൻ വീരശരഭമൂർത്തിയായി അവതരിക്കുകയും നൃസിംഹമൂർത്തിയുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. അത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്കെത്തുകയും ചെയ്തു. ഈ യുദ്ധത്തിന് ഹരിണദ്വീപവും ഒരു രംഗമായിരുന്നു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മാവ് സാമവേദം ചൊല്ലി സ്തുതിക്കുകയും ത്രിശൃംഗി എന്നു പേരായ ഒരു മാനിനെ സൃഷ്ടിച്ച് ഇവരുടെ മധ്യത്തിലേക്ക് വിടുകയും ചെയ്തു. ആ മാൻ വിഹരിച്ച സ്ഥലമാണ് ഹരിണദ്വീപം. പോരടിച്ചുകൊണ്ടിരുന്ന നൃസിംഹ ശരഭമൂർത്തികൾ വേദസാര സർവസമായ മാനിൻ്റെ ദർശനത്താലും സാമഗാനഘോഷത്താലും മനസ്സലിഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുന്നു. പിന്നീട് ലോകാനുഗ്രഹാർത്ഥം വീരശരഭമൂർത്തിയായ മഹാദേവനെ ഹരിണവനത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായും നൃസിംഹമൂർത്തിയായ മഹാവിഷ്ണുവിനെ വേദഗിരി മലമുകളിൽ കിഴക്കഭിമുഖമായും ദേവന്മാർ പ്രതിഷ്ഠിച്ചു. ബ്രഹ്മാവ് ചതുർവേദങ്ങളെക്കൊണ്ട് സ്തുതിച്ചതും വേദവിധിപ്രകാരമുള്ള യാഗാദികർമ്മങ്ങൾ അനുഷ്ഠിച്ചതും ഈ വേദഗിരിയിൽ വെച്ചായിരുന്നുവെന്നും അങ്ങനെയാണ് വേദഗിരി എന്ന പേര് ഈ മലയ്ക്കുണ്ടാവാൻ കാരണമെന്നും പറയുന്നു. നരസിംഹാവതാരകാലം മുതൽക്കു തന്നെ വേദഗിരി ഒരു പുണ്യഭൂമിയായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു വിഷ്ണുക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ജ്യോതിഷാഭിപ്രായമുണ്ട്. ദ്വാപരയുഗത്തിൽ പാണ്ഡവരും വേദവ്യാസനും ഇവിടെ വസിച്ചിരുന്ന കാലത്ത് അവർ വീണ്ടും വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയതാവാനും വഴിയുണ്ട്. പാണ്ഡവരുടെ വാസകാലത്ത് ഗയാശ്രാദ്ധം നടത്തി പിതൃപിണ്ഡം സമർപ്പിക്കുന്നതിന് ഗംഗാതീർത്ഥം ആവശ്യമായി വന്നുവെന്നും അർജുനൻ ഒരു ശരമയച്ച് ആകാശഗംഗയെ ഈ സരസിൽ വീഴ്ത്തിയെന്നും ദിവ്യമായ ഗംഗാജലം കൊണ്ട് പരിശുദ്ധമായി തീർന്ന ഈ തീർത്ഥം ഗയയ്ക്ക് തുല്യം മാഹാത്മ്യമുള്ളതുമായി തീർന്നു. പാണ്ഡവർ യഥാവധി ശ്രാദ്ധകർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയും ചെയ്തു.
സാക്ഷാൽ യമധർമ്മദേവന്റെ മകനായി യുധിഷ്ഠിരൻ നടത്തിയ പിതൃതർപ്പണങ്ങൾ കൊണ്ടും ഗംഗയുടെ സംഗമത്താലുള്ള സംശുദ്ധി കൊണ്ടും പരിപാവനമായ ഈ തീർത്ഥത്തിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് ഗയാശ്രാദ്ധത്തിന് തുല്യത വരുത്തുന്നതുകൊണ്ട് തന്നെയാണ് പിതൃകർമാനുഷ്ഠാനത്തിന് ഇവിടം പ്രസിദ്ധമായത് എന്ന് തന്നെയുമല്ല സാക്ഷാൽ പ്രയതനാഥൻ പ്രത്യക്ഷനായി ധർമ്മപുത്രരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്നു മുതൽ ഈ സരസ് ഗയയുടെ തുല്യം പ്രാധാന്യമുള്ളതാവുകയും ഇവിടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ നടത്തുന്നവർക്ക് പിതൃപ്രീതി കൈവന്ന് മോക്ഷം സിദ്ധിക്കുകയും ഈ തീർത്ഥം ഇന്നു മുതൽ മോക്ഷതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. വേദഗിരി ശ്രാദ്ധമാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ ഈ കഥ പറയുന്നുണ്ട്. വർഷകാലത്ത് പഞ്ചതീർത്ഥങ്ങളിൽ നിന്നും ഒരു നീർച്ചാൽ രൂപപ്പെടുകയും ആ തീർത്ഥം ഇവിടെ വന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. ഇതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ അടുത്തുള്ള ഓണന്തുരത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത് ധർമ്മപുത്രരാണെന്നും ഐതിഹ്യം പറയുന്നുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ പല ക്ഷേത്രങ്ങളും ധർമ്മപുത്രർ പ്രതിഷ്ഠിച്ചതായി അതാത് സ്ഥലപുരാണങ്ങളിലും കാണാം. പന്നിയൂർ ഗ്രാമത്തിൽ നിന്നും അഭയം തേടി വന്ന ഒരു കൂട്ടം ബ്രാഹ്മണർ വേദഗിരി പ്രാന്തങ്ങളിലും അടുത്തുള്ള ഓണന്തുരത്തിലുമായി അവരുടെ വാസം ഉറപ്പിച്ചിരുന്നു. വേദാധ്യയനത്തിനായി ഇവിടെയുള്ള കളരികൾ അവർ ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ അവർ ഓണന്തുരത്തിൽ തന്നെ സ്ഥിരതാമസവുമാക്കി. ഓണന്തുരത്തിലുള്ള ഒട്ടുമിക്ക ബ്രാഹ്മണരും പന്നിയൂർ ഗ്രാമക്കാരാണ്. അവരുടെ കേന്ദ്രമായിരുന്ന കാലത്തും ചില ആരാധനാ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം. വേദഗിരിയിലുള്ള ശാസ്താവിനെ പന്നിക്കൊമ്പിൽ ശാസ്താവ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും ഒരുപക്ഷെ ഇതായിരിക്കാം. പണ്ടുകാലത്ത് ഏറ്റുമാനൂർ നിന്നും വേദഗിരിയിലേക്ക് എഴുന്നള്ളത്തും പതിവുണ്ടായിരുന്നു അത്രേ. തെക്കുംകൂറും വടക്കുംകൂറും തമ്മിലുള്ള മത്സരം നിമിത്തം ഇടയ്ക്കെപ്പോഴും ഇത് നിന്നുപോയി. പിന്നീട് ഏറെക്കാലത്തോളം ഇവിടം വനമായി കിടന്നിരുന്നു. എങ്കിലും വാവുബലിയും മറ്റു കാര്യങ്ങളുമൊക്കെ മുടക്കം കൂടാതെ തന്നെ നടന്നു പോന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സംബന്ധിക്കുന്ന ചരിത്രവും ഐതിഹ്യവുമെല്ലാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥകളെല്ലാം തന്നെ ശ്രീ കുറുമുള്ളൂർ നാരായണപിള്ളയുടെ വേദഗിരി മഹാത്മ്യം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷേ ഈ കഥകളൊക്കെ കേൾക്കുന്നവർക്ക് ന്യായമായ ചില സംശയങ്ങളും ഉണ്ടായേക്കാം. പ്രധാനമായും സ്ഥലനാമം തന്നെ. ബ്രഹ്മാവ് ഇവിടെ ഇരുന്നാണ് ചതുർവേദങ്ങളെ കൊണ്ട് സ്തുതിച്ചതും യാഗാദി കർമ്മങ്ങളും അനുഷ്ഠിച്ചതുമെന്ന് കഥ പറയുന്നുണ്ട്. അതുകൊണ്ടാവാം വേദഗിരി എന്ന പേര് വന്നത്. പിന്നീട് പാണ്ഡവരും വേദവ്യാസനും ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം വേദവ്യാസഗിരി എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. മോക്ഷതീർത്ഥത്തിന് പടിഞ്ഞാറേക്കരയിൽ നൃസിംഹാവതാര സ്വരൂപത്തിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരുന്നു. ജ്യോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ വിഷ്ണു, ഗണപതി, ശിവൻ ഈ ദേവന്മാരെയും അടുത്തടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വരെ അവയുടെ നഷ്ടശിഷ്ടങ്ങൾ ഇവിടെ കാണപ്പെട്ടിരുന്നു. കാലങ്ങളായുള്ള വനം കയ്യേറ്റം മുതലായ കാര്യങ്ങൾ പഴയ ക്ഷേത്ര സങ്കേതത്തെയും പ്രതിഷ്ഠകളെയും നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാവാം. വനവാസകാലത്ത് പാണ്ഡവന്മാർ പലയിടങ്ങളിലും തങ്ങിയതായി മഹാഭാരതത്തിലും പ്രസ്താവനയുണ്ട്. എന്തായാലും വനവാസ കാലയളവായ 12 സംവത്സരക്കാലം മുഴുവൻ അവർ ഒരിടത്തു തന്നെ കഴിച്ചുകൂട്ടാൻ വഴിയില്ലല്ലോ. പാണ്ഡവന്മാർ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അവർക്ക് വ്യാസഭഗവാൻ പ്രത്യക്ഷനായിരുന്നു. സ്മരണമാത്രത്താൽ ഒരാൾക്ക് ഒരിടത്ത് എത്തിച്ചേരുവാൻ സാധിക്കുമോ എന്ന സംശയം ന്യായമായും ഉണ്ടാവാം. എന്നാൽ യോഗവിദ്യാപ്രഭാവത്താൽ അത്തരം സിദ്ധികളുള്ളവർ ഇന്നും ഭാരതത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ശ്രീ വേദവ്യാസനും പാണ്ഡവന്മാരും വേദഗിരിയിൽ വന്നുവെന്നോ വന്നില്ലെന്നോ ആർക്കും പറയാം. പക്ഷേ മഹാഗ്രന്ഥമായ ശ്രീ മഹാഭാരതം പോലൊരു ഗ്രന്ഥത്തിലെ പ്രസ്താവനകൾ അത്ര വേഗം തള്ളാവുന്ന ഒന്നല്ല. പാണ്ഡവരുടെ കേരളാഗമനത്തെക്കുറിച്ചൊക്കെ പറയുന്ന പുരാതന ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട്, നിരവധി കഥകളും. അതെല്ലാം ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെപ്പറ്റി വിശദമായും മറ്റൊരു അധ്യായത്തിൽ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശോച്യാവസ്ഥയിലായിരുന്ന ഈ സങ്കേതം ഇന്നത്തെ നിലയിലായത് ഇവിടുള്ള വേദവ്യാസഗിരി സംരക്ഷണ സമിതിയിലെ അംഗങ്ങളുടെയും മറ്റു സുമനസ്സുകളുടെയും നിതാന്ത പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ സങ്കേതത്തെ അതിൻ്റെ പഴയകാല പ്രൗഢിയിലേക്ക് എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. തുലാം, കുംഭം, കർക്കിടകം ഈ മാസങ്ങളിലെ വാവുബലി, വിജയദശമി, വിദ്യാരംഭം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആട്ടവിശേഷങ്ങൾ. വിദ്യാരംഭത്തിനും പിതൃകർമ്മങ്ങൾക്കുമൊക്കെ ഇവിടെയുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതുകൂടാതെ വാവുതോറും വിശേഷാൽ പൂജകളുമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ സാമാന്യമായി നടത്തുന്ന എല്ലാ വഴിപാടുകളും ഇവിടെയുണ്ട്.
ഈ സങ്കേതം അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പുണ്യസങ്കേതത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.